ഈ കറുപ്പിനെ തുടച്ചു മാറ്റി അഴകാർന്ന മുഖസൗന്ദര്യം നേടിയെടുക്കാനായിട്ട് ഈ പറയുന്ന ഒരു ഫേസ് പാക്കിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കും. മുഖത്തിൻ്റെ നിറവ്യത്യാസവും മുഖത്തെ പാടുകളെയും ഒക്കെ മാറ്റാനായിട്ട് എളുപ്പം തന്നെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലപോലെ വ്യത്യാസം മുഖത്തിന് കാണാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്, അതിനെന്തൊക്കെ വേണം എന്നൊക്കെ ഉള്ളത് പറയാം കേട്ടോ. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അല്ലാതെ ഓളൊന്നും ഓപ്ഷൻ അമർത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മുഖത്തിനെ അഴകാക്കി മാറ്റാനും തിളക്കമാക്കി മാറ്റാനുമായിട്ട് എളുപ്പം സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് പറയാൻ പോകുന്നത്. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ മുഖത്തെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി തിളക്കമാക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതെങ്ങനെയാണ് ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്, അതിനെന്തൊക്കെ വേണം എന്നൊക്കെയുള്ളത് കണ്ടു നോക്കിയാലോ. മുഖത്തിൻ്റെ തിളക്കം കൂട്ടാനും മുഖത്തെ നല്ലതുപോലെ നിറം കൂട്ടി നിർത്താനും എളുപ്പം സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് ഞാൻ പറയുന്നത്. അതിന് വേണ്ടത് നമുക്ക് മുൾട്ടാണി മിട്ടിയാണ്. മുൾട്ടാണി മിട്ടി നമ്മുടെ ചർമ്മ സൗന്ദര്യം കൂട്ടാനായിട്ട് എളുപ്പം തന്നെ സഹായിക്കുന്നതാണ്. മുൾട്ടാണി മിട്ടിക്ക് ഒരു സ്പൂൺ മുൾട്ടാണി മിട്ടിയാണ് ഞാൻ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത്. ഒരു സ്പൂൺ മുൾട്ടാണി മിട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ചന്ദനത്തിൻ്റെ പൗഡറാണ്. ചന്ദന പൗഡർ നമ്മുടെ മുഖസൗന്ദര്യത്തെ കൂട്ടാനും മുഖത്തെ തിളക്കം കൂട്ടാനും ഒക്കെ ആയിട്ട് എളുപ്പം തന്നെ സഹായിക്കുന്നതാണ്. ഒരു സ്പൂൺ ചന്ദനത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുക. നല്ല മണമാണ് ഈ ചന്ദനത്തിൻ്റെ പൗഡറിന് കേട്ടോ. നമുക്കിപ്പോൾ ഈ ചന്ദനത്തിൻ്റെ പൗഡർ ആയുർവേദ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ പറ്റും. കൂടാതെ തന്നെ ഓൺലൈൻ വഴിയും നമുക്ക് ചന്ദനത്തിൻ്റെ പൗഡർ മേടിക്കാൻ കിട്ടുന്നതാണ്. ഞാൻ ഈ ചന്ദനത്തിൻ്റെ പൗഡറിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ചന്ദനത്തിൻ്റെ പൗഡറും ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് മിക്സ് ആക്കാൻ ഉപയോഗിക്കുന്നത് ഒരു സ്പൂൺ ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ്. ബീട്രൂട്ട് ജ്യൂസ് നമ്മുടെ തിളക്കം കൂട്ടാൻ ചർമ്മത്തെ എളുപ്പം സഹായിക്കുന്നതാണ്. ഒരു സ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് മിക്സ് ആക്കുക. അങ്ങനെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദനവും പെട്ടെന്ന് കയറി നമ്മൾ എന്തെങ്കിലും കാര്യം ചേർത്ത് മിക്സ് ആക്കുകയാണെങ്കിൽ ചന്ദനം പെട്ടെന്ന് കയറി അങ്ങ് കട്ട പിടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ആ ഒരു ചന്ദനവും മിക്സ് ആക്കിയില്ല എങ്കിൽ നമ്മൾ മുഖത്തിടുന്ന സമയത്ത് ഇത് കട്ട പിടിച്ച് കിടക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് ചന്ദനം മാത്രം മുഖത്ത് അരച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ മുഖത്തിനെ തിളക്കം കൂട്ടാനും മുഖത്തെ നല്ലതുപോലെ ബ്രൈറ്റ് ആക്കാനുമായിട്ടൊക്കെ എളുപ്പം സഹായിക്കും ഈ പറയുന്ന ഈ ഒരു ഫേസ് പാക്ക്. ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ എന്ന് പറയുന്നത്, അതായത് നമ്മൾ 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും ഇത് ചെയ്യാം കേട്ടോ. നല്ലതുപോലെ മുഖ സൗന്ദര്യം കൂട്ടാനായിട്ട് സാധിക്കും. നമ്മൾ ഇതിൽ ചേർത്തേക്കുന്ന മുൾട്ടാണി മിട്ടി എന്ന് പറയുന്ന സംഭവം നമ്മുടെ മുഖത്തിൻ്റെ ഓയിലിനെ കൺട്രോൾ ചെയ്യും. ഓയിലിനെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ മുഖം പെട്ടെന്ന് ഡ്രൈ ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സ്കിൻ ഡ്രൈ ആയിട്ട് മാറും. അതിനെയൊക്കെ ഇല്ലാതാക്കാനും സ്കിന്ന് സോഫ്റ്റ് ആവുന്നതിനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് ഓയില് ചേർക്കുന്നത്. ഒരു സ്പൂൺ ഓയില് ചേർക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിലാണ് ചേർക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ചർമ്മത്തിന് പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ ഇതിൽ ഓയില് ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്താൽ മതി. ചില ആൾക്കാർക്കാണെങ്കിൽ സ്കിന്നിലേക്ക് ഇപ്പോൾ ഓയിലിൻ്റെ അംശം ചെല്ലുകയാണെങ്കിൽ മുഖം നിറച്ചും പിമ്പിൾസ് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മഞ്ഞളാണ് ചേർക്കുന്നത്. കസ്തൂരി മഞ്ഞൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പം ചില ആൾക്കാർക്ക് ചർമ്മത്തിന് കസ്തൂരി മഞ്ഞൾ ചേർക്കുന്നതുകൊണ്ട് പ്രശ്നമുള്ളവരാണെങ്കിൽ കസ്തൂരി മഞ്ഞൾ ചേർക്കേണ്ട. ഈ പറയുന്ന കാര്യങ്ങൾ ഇത്രയും മാത്രം മതി. കൂടാതെ കസ്തൂരി മഞ്ഞൾ സ്കിന്നിന് പ്രശ്നമില്ലാത്തവരാണെങ്കിൽ ഒരു സ്പൂൺ കസ്തൂരി മഞ്ഞൾ ചേർക്കാം. അങ്ങനെ കസ്തൂരി മഞ്ഞൾ ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് മിക്സ് ആക്കുക. എന്താണ്ട് മിക്സ് ആക്കിയിട്ട് ഇത് ക്രീമി പരുവത്തിലാക്കി നമുക്കിത് മാറ്റണം. ഇത് നമ്മുടെ മുഖത്തെ തിളക്കം കൂട്ടാനും നല്ലതുപോലെ ബ്രൈറ്റ് ആക്കാനും ഒക്കെ ആയിട്ട് എളുപ്പം തന്നെ സഹായിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ആ ഒരു ഫേസ് പാക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ഞാൻ എൻ്റെ മുഖത്ത് ഇട്ടിട്ടുള്ള ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണണ്ടേ. നമുക്ക് മുഖത്തേക്ക് ഇട്ട് കൊടുക്കാം ഈ ഫേസ് പാക്ക്. അടിപൊളി റിസൾട്ട് നൽകുന്ന നമ്മുടെ വെടിച്ചില്ല് സംഭവമാണ് ഈ ഇരിക്കുന്നത്. ഇനി ഇത് നമുക്ക് മുഖത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഈ സ്പൂൺ വെച്ചിട്ടാണ് ഇടുന്നത്. കിടിലനാണ് ഈ ഒരു സംഭവം കേട്ടോ. നിങ്ങളിത് ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ലതുപോലെ മുഖത്തെ തിളക്കവും നല്ലപോലെ മുഖത്തിന് തണുപ്പും ഒക്കെയാണ് കിട്ടുന്നത്. കൂടാതെ സ്കിൻ നല്ലപോലെ സോഫ്റ്റ് ആവാനും
നല്ലപോലെ ബ്രൈറ്റ് ആവാനുമായിട്ടൊക്കെ എളുപ്പം തന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സഹായിക്കും. ഇത് നല്ലപോലെ ഒരു മണമാണ്, ചന്ദനത്തിൻ്റെയൊക്കെ ഒരു മണമാണ്, കിടിലൻ സംഭവമാണ് കേട്ടോ. ഞാനിത് രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് അത്ഭുതം കിട്ടി കേട്ടോ. കാരണം അടിപൊളി റിസൾട്ടാണ്. ഇത് കുഞ്ഞുകുട്ടി, അതായത് ഒരു 10 വയസ്സിന് മുകളിലുള്ളവർക്ക് തൊട്ട് ഇത് ചെയ്യാവുന്നതാണ്. നമ്മൾ അടിപൊളി റിസൾട്ടാണ് ഇത് കിട്ടുന്നത്. അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെയൊക്കെ ഇടണം കേട്ടോ. ഇവിടെയൊക്കെ നമ്മുടെ ഓപ്പൺ പോഴ്സ് ഒക്കെ ഉള്ളതാണ്, ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കണം. ഓക്കെ, അങ്ങനെ മുഖത്ത് മുഴുവനായി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 20 മിനിറ്റ് തൊട്ട് 25 മിനിറ്റ് വരെയെങ്കിലും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ആ തുടയ്ക്കുമ്പോഴുള്ള ചേഞ്ചും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കുറച്ച് നേരം ഞാൻ എൻ്റെ മുഖത്ത് വെച്ച് ഇപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ തുടച്ച് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നല്ല വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ കാണിച്ചു തരാം മുടി മാറ്റിയത് കേട്ട്. കണ്ടോ ആ ഒരു തിളക്കം കണ്ടോ മുഖത്തിൻ്റെ? അടിപൊളി റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. മുഖത്തെ നല്ലപോലെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും ആയിട്ടൊക്കെ എളുപ്പം സഹായിക്കുന്നതാണ്. ഇനി ഇത് ഞാൻ ഫേസ് ചെയ്ത് മുഴുവനെ ഒന്ന് തുടച്ച് മാറ്റട്ടെ. കാരണം ഞാൻ സ്പോഞ്ച് വെച്ച് തുടച്ചിട്ട് പോകുന്നില്ല. ഞാൻ എന്തായാലും ഒന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ. അങ്ങനെ ഞാൻ തുടച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തുടച്ച് മാറ്റിയതിന് ശേഷം കുറച്ച് റോസ് വാട്ടറോ അല്ലെങ്കിൽ അലവേറ ജെല്ലോ മുഖത്ത് തേക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അടിപൊളി റിസൾട്ട് ഉണ്ട്, ഇടിലൻ റിസൾട്ടാണ് കിട്ടുന്നത്. ഞാൻ വെറുതെ പറയല്ല, നല്ലപോലെ ചർമ്മത്തെ തിളക്കം കൂട്ടാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖത്തിൻ്റെ അഴകാക്കി മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു ഫേസ് പാക്കിന് സാധിക്കുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്തോളൂ. മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ വന്ന് ചോദിക്കുക, അതിൻ്റെ മറുപടി ഞാൻ പറയുന്നതായിരിക്കും. തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.